അമ്പശരണം, ദേവീശരണം, ധർമ്മം തരണം. അല്ല, ഒരു പ്രോയ്ക്ക് അറിയാതെ പറഞ്ഞു മാറിപ്പോയി. തൃക്കാക്കര ദേവീ ക്ഷേത്രത്തിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ഉത്സവ ഘോഷയാത്ര ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഘോഷയാത്ര കടന്നു വരുന്ന വീഥിയിൽ ഇരുവശങ്ങളിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ശിവനെ വൻപിച്ച ഭൂരിവശത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് താഴ്മ അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അല്ല, രണ്ടു ദിവസമായിട്ട് മറ്റേ ഇലക്ഷൻ പറയാനടുത്ത് എല്ലാം കൂടെ തലേ കിടന്ന് മറിയുന്നു. എന്റെ പ്രശ്നത്തെ നോക്കി വായിക്ക ജനങ്ങളെ കൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന മിമിക്രി വേദിയിലെ ജൂനിയർ മമ്മൂട്ടി എന്നറിയപ്പെടുന്ന നടത്തറ രമേശിന് സംഘം അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് മിമിക്സ് 10 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. കൃത്യം 10 മണിക്ക് തന്നെ നടത്തറ രമേശിന് സംഘം അവതരിപ്പിക്കുന്ന മിമിക്സ് ആരംഭിക്കുന്നതാണ്. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഈ വേദിയുടെ മുന്നിലേക്ക് പ്രോഗ്രാം കാണുവാനും വിജയിപ്പിക്കാനുമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു. സെക്രട്ടറി ആരാം? സെക്രട്ടറി ഞാൻ. ഞങ്ങളാണ്. എന്താട്ടാ എഗ്രിമെന്റ് തന്നായിരുന്നല്ലോ. എത്ര മണിക്കാണ് പരിപാടി ബുക്ക് ചെയ്യുന്നത്? പരിപാടി 10 മണി. 10 മണി ആണല്ലോ. 10 മണി ആകുമ്പോ തന്നെ പ്രോഗ്രാം കറക്റ്റ് തുടങ്ങും. 12 മണി വരെ മൈക്ക് ഓർഡർ ഉള്ളൂ. ഞങ്ങളെല്ലാം മേക്കപ്പ് ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ഈ പ്രോഗ്രാം മെയിൻ ആയിട്ട് നയിക്കുന്ന ഒരാൾ ജൂനിയർ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ നടത്തറ രമേശൻ. ഈ നടത്തറ രമേശൻ അങ്ങനെ വിളിക്കാൻ കാര്യം? അല്ല, പുള്ളിയുടെ പേര് നടത്തറ രമേശൻ എന്നാണ്. ഞങ്ങള് നടക്കണ രമേശൻ എന്നാണ് വിളിക്കുന്നത്. നടക്കണ രമേശൻ. അങ്ങനെ പേരിട്ട കാര്യമുണ്ട്. ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ട് കമ്മറ്റിക്കാരി പൈസ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടത്തിക്കലുണ്ട് പുള്ളി ഇട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഇട്ട പേരാണ് നടക്കണ രമേശൻ. നടക്കണ രമേശൻ. പക്ഷെ നടക്കണ രമേശൻ കൃത്യസമയത്ത് ഇവിടെ എത്തിയില്ലെങ്കിൽ കിടക്കണ രമേശനാവും. അതെന്തിനാ? അതങ്ങനെയാണ്. ആരാധകരൊന്നുമില്ല. ഓട്ടോ പിടിച്ച് നാട്ടുകാരെല്ലാം വിളിച്ചോണ്ട് വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഭയങ്കര പോസാ സെൽഫി എടുക്കല്. എന്നിട്ട് ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മൊത്തം അവർക്ക് കൊടുക്കും. കട്ടൻ ചായക്ക് തിരിച്ചു പോകുമ്പോ അങ്ങോട്ട് പൈസ ചോദിക്കും. ഇതാണ് അവന്റെ പണി. ഹലോ, നമസ്കാരം. ഇവിടെ നമസ്കാരം. അതെ, 10 മണിക്ക് പരിപാടി ഉണ്ട്. ഇവിടെ പോയി കിടക്കുക. ഞാൻ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് ശിവൻ. അതെ, നല്ല പ്രതിഷ്ഠയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എല്ലാം നമുക്ക് ആഗ്രഹിച്ചത് നടക്കും. നല്ല പ്രതിഷ്ഠയാണ് ബാബു. തിരിഞ്ഞു പോയി. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവൻ, ഞാൻ കമ്മിറ്റി പ്രസിഡന്റ് ബാബു. കൃത്യം 10 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത്. നിങ്ങളുടെ പേര്? നടത്തറ രമേശൻ. നടക്കണ രമേശൻ ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, നടത്തറ രമേശൻ. കൃത്യം 10 മണിക്ക് പ്രോഗ്രാം തുടങ്ങണം. 10 മണിക്ക് പ്രോഗ്രാം ആരംഭിക്കണമെങ്കിൽ എഗ്രിമെന്റ് പ്രകാരമുള്ള പൈസ ആദ്യം കൈ കിട്ടണം. തരാം. ഇനി അതിന്റെ പേരിൽ ഇനി പ്രോഗ്രാം താമസിപ്പിക്കണ്ട. നിങ്ങൾക്ക് നമ്മളൊക്കെ എല്ലാം കൃത്യസമയത്ത് കൊടുക്കുന്ന ആൾക്കാരാണ്. എല്ലാം നിങ്ങളുടെ പൈസ പേയ്മെന്റ് കൃത്യമായിട്ട് എല്ലാം ഉണ്ട്. ഐശ്വര്യം മേടിച്ചോ. ഐശ്വര്യായിട്ട് പക്ഷെ അപ്പുറത്ത് ഇറക്കുന്ന ചൂരൽ എടുക്കരുത്. അത് ഞങ്ങൾക്കുള്ളതാ. കാശൊക്കെ മേടിച്ച ശരിയാണ്. ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ല. എങ്ങനെ പരിപാടി തുടങ്ങാം? ആരാണ് ആ ഫിഗർ ചെയ്യുന്നോ വന്നിട്ടില്ലെന്ന്? അപ്പൊ ഇനി ആരാ ഫിഗർ ചെയ്യും? ഞാൻ ചെയ്യും. എന്തിനു പേടിക്കണേ, ഫിഗർ ഞാൻ ചെയ്യും. ആദ്യം നീ നിന്റെ ഫിഗർ ഒന്ന് ക്ലിയർ ചെയ്യേ, എന്നിട്ട് നീ വല്ലവന്റെ ഫിഗർ ചെയ്യാൻ പാ. നിനക്ക് ഈ സ്റ്റേജിൽ പിടിപ്പത് ജോലിയുള്ളതാ. ഒന്നാമത് നീ കർട്ടൻ കെട്ടാ, അത് കൃത്യമായിട്ട് കെട്ടത്തില്ല. ചേട്ടാ അങ്ങനെ പറയല്ലേ. എനിക്ക് ഫസ്റ്റ് കറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വന്ന് അവൻ ചെയ്യുന്ന എല്ലാ ഫിഗറുകളും ചെയ്യാനുള്ള സമയം എനിക്കുണ്ട്. കാരണം ആദ്യം മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് മാറുമ്പോ മറ്റേ കറക്റ്റ് ഇട്ടത് കഴിഞ്ഞ ശേഷം ഞാൻ വന്ന് മോഹൻലാലിന്റെ ഓടിയും ചെയ്യും. ഈ ഒടിയന്റെ എത്ര കഷ്ണമായിട്ട് ഒടിഞ്ഞതിന്റെ പീസാണ് ഈ തുറന്നത്? എന്നും നോക്കിക്കത്. ഒരു സെൽഫി എടുക്കണം. അടുത്തത് ഒരു സെൽഫി എടുക്കണം. ഞാൻ ചേട്ടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. നിങ്ങളുടെ പരിപാടി എല്ലാം ഞാൻ കാണും. ഭയങ്കര ആരാധകനാണ്. സെൽഫി എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അങ്ങോട്ട് നിൽക്കണേ. നേരെ നിൽക്ക്. മിസ്റ്റർ നടത്തറ രമേശൻ. യെസ്. ഇതിന് ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ല. 1 മിനിറ്റ്.
നേരെ നിക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മിസ്റ്റർ നടത്ത രമേശൻ. ഇതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞാനില്ല. വൺ മോർ പ്ലീസ്. ഇതെവിടെ പോകുന്നു? പരിപാടി കളിക്കാൻ വന്നില്ലേ? അതെ, മിമിക്രി കളിക്കാൻ വന്നില്ലേ? എന്നെ കൂടെ വരുന്ന എന്തോന്ന് കഷ്ടപ്പെടും ഇത്. അയാളായിട്ട് അലപ്പിക്കാടാ, മേക്കപ്പ് ചെയ്യടാ, പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് തുടങ്ങാൻ നോക്ക്. നീ സമിതിയുടെ ഡ്രൈവറല്ലേ? നീ വണ്ടി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടാ, നാളെ പാലക്കാടാ പരിപാടി. അണ്ണാ, ഞാൻ വണ്ടി കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്നിട്ട് അപ്പോഴാണ് രണ്ടാമാര് വണ്ടി ചാരി എന്ന് പറയുന്നത്. പരിപാടി പൊളിഞ്ഞ ആദ്യവന്മാരെ വണ്ടി കത്തിക്കണമെന്ന്. പിന്നെ എങ്ങനെ മനസ്സമാനായിട്ട്? ഞാൻ നിങ്ങളോട് എത്ര വർഷമായി നിൽക്കാൻ തുടങ്ങിയിട്ട്? 5 വർഷം. ഇതുവരെ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. സ്വീറ്റ്സ് പിടിക്ക്. ബർത്ത്ഡേ അല്ല, പിന്നെ ഭാര്യയുടെ ബർത്ത്ഡേ അല്ല, അപ്പ വെഡിങ് ആനിവേഴ്സറി അല്ല, രണ്ടാമതൊരു കുഞ്ഞുകൂടി ജനിച്ചു അല്ല, പിന്നെന്തിനാണ്? ഇന്നാണ് എനിക്ക് ലൈസൻസ് കിട്ടിയത്. അപ്പൊ ഈ കഴിഞ്ഞ 5 വർഷം ഇല്ലായിരുന്ന? ആ ഹലോ അച്ഛാ, ഞാനിവിടെ എത്തി. ആ ഞാൻ സ്റ്റേജിന്റെ ബാഗിലെത്തി. പ്രോഗ്രാം തുടങ്ങിയില്ല, പ്രോഗ്രാം തുടങ്ങാൻ പോന്നേ ഉള്ളൂ. അച്ഛാ, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കെ. ആ ഇപ്രാവശ്യം USA ഷോയ്ക്ക് നമുക്ക് ഇവരെ വിളിക്കാം. ഞാൻ പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് കാണത്ത്. അച്ഛൻ കേട്ടി, ഇവിടെ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക ആൾക്കാർക്ക്. ഓക്കെ അച്ഛൻ, ഓക്കെ അച്ഛൻ, ഓക്കെ. നമസ്കാരം. നമസ്കാരം. പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ട് മിസ്റ്റർ. താങ്ക് യു, താങ്ക് യു. നിങ്ങളുടെ പ്രോഗ്രാം ഭയങ്കര ഇഷ്ടമാണ്. ആണോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു സെൽഫി എടുക്കാം. ഓക്കെ. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ. ഞാനല്ലേ? നല്ല പെർഫോമൻസ് ആണ്. ഇപ്പൊ USA ഞങ്ങളുടെ സമാജത്തിന് കുറെ ഇപ്പൊ ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതുതായിട്ടുള്ള കലാകാരന്മാരുണ്ടല്ലോ, പുതുതായിട്ടുള്ള ആൾക്കാർ വെച്ചൊരു ഷോ ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുക USA. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ ഞങ്ങളെ കൊണ്ട് ക്ഷണിക്കും. ഓ, താങ്ക് യു. ട്രിപ്പൊക്കെ പോയിട്ടുണ്ടോ? പിന്നെ തക്കർ ഖത്തർ ഖത്തർ പണിക്ക് പോയ കാര്യമല്ല, പരിപാടിക്ക് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. USA പോയിട്ടുണ്ടോ? USA കടന്നിട്ടുണ്ട്, പരിപാടി പൊളിഞ്ഞിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഴിഞ്ഞ 2 പരിപാടിയുടെ പൈസ തരാല്ലേ? അതൊക്കെ തരാം. നീ അത് അയാളൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാളാണ്. ഡ്രൈവർ ആണെങ്കിൽ ഡ്രൈവറുടെ സ്ഥാനത്ത് നിൽക്കണം കേട്ടോ. വീടിന്റെ അപ്പുറത്തെ കണ്ടത്തില് കൊക്കിനെ വെടി വെച്ചു. $1,500. ഇന്നലെ തരാമല്ലേ? തീർന്നല്ലോ, ഇനി മിണ്ടരുത്. മിസ്റ്റർ, ഞാൻ ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. ചോദിക്കാതിരുന്നാലേ എന്തെങ്കിലും തോന്നും. അല്ല, ഈ പരിപാടിക്ക് മുമ്പ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നീ നോക്കണ്ട, എല്ലാരും ഞായി. രാംകുമാർ, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞങ്ങളുടെ ഈ ട്രൂപ്പിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല, അങ്ങനെ ആരും മദ്യപിക്കാൻ പാടില്ല. പ്രോഗ്രാമിന് മുന്നേ ആരും മദ്യപിക്കാൻ പാടില്ല. കുഴപ്പമില്ല, ഞങ്ങളുടെ പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലല്ലോ അവിടെ ജനസാഗരമായിരിക്കും. എവിടെ ജനസാഗരം? ഇന്നലെ നീ കണ്ടതല്ലേ ജനസാഗരം? എന്റെ പൊന്നണ്ണ, കരിമ്പ് വയ്ക്കുന്ന ഒരു അമ്മച്ചി 4 ആന പിണ്ട ഒരു പോലീസുകാരൻ, അല്ലാതെ ഒരു സാഗരവും ഞാൻ ഇന്ന അവരെ കണ്ടിട്ടില്ല. സത്യമാണോ? അവന് ഇന്നലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് അവൻ കണ്ടത് കേട്ടോ. അല്ല, നിങ്ങൾക്ക് വിരോധമാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ കലാകാരന്മാരുടെ കൂടെ പോയി 2 സ്മോൾ അടിക്കുക, അവരുമായിട്ട് കുറച്ച് ആഹാരം കഴിക്കുക, ഇതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. അതെന്തായാലും പ്രോഗ്രാം തുടങ്ങി തീരാറാകുമ്പോൾ നമുക്ക് ചെയ്യാം. എന്തായാലും USA മിസ്റ്റർ രമേശിന്റെ പ്രോഗ്രാം തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്യും. താങ്ക് യു. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാം അടിച്ച് പൊളിക്കണം കേട്ടോ. പ്രോഗ്രാം നന്നാവണം കേട്ടോ. ഈ പ്രോഗ്രാമിന്റെ സെക്രട്ടറി ആരാണ് പറഞ്ഞു? നിങ്ങളുടെ ആരാ സെക്രട്ടറി? ഞാൻ സെക്രട്ടറി. വാ, ഇത് മുതലാണ്. അതെ, എന്തിനാണ് ഒരു കാര്യം പറട്ടെ, ഒരൊറ്റ കാര്യം. തുടങ്ങി സമയം പോയത്. അതെ 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 അതെ, നമ്മൾ എഗ്രിമെന്റ് തന്നായിരുന്നല്ലേ എഴുതി? അത് 10 മണിക്ക്. 10 മണിക്കാണല്ലേ? മണി എത്രയായി? 11:30. 12 മണി വരെ ഞങ്ങളുടെ മൈക്ക് ഓർഡർ തന്നിട്ടുള്ളൂ. അതെ, അതിനനുസരിച്ച് അവർ വന്ന് ഫീസ് ഉരുക്കൊണ്ട് പോകും. അല്ല, ആൾക്കാർ പ്രോഗ്രാം കാണാൻ വേണ്ടി വയലുണ്ടായിരിക്കാം. അത് കുഴപ്പമില്ല, ഞങ്ങളെ പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെന്നുണ്ടെങ്കിൽ അല്പനേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങളെ പോലെ ടി വി ആർട്ടിസ്റ്റുകളെ കാണണമെങ്കിൽ അല്പനേരമൊക്കെ വെയിറ്റ് ചെയ്യണം. ഇല്ല, കംപ്ലീറ്റ് പരിപാടി നന്നായിരിക്കണം. അവര് 2 പരിപാടി കൂടെ തരാന്ന് പറഞ്ഞു.
ആളിനെ വരുത്തിയാ പോരെ, നമ്പർ ഉണ്ട്. നേരത്തെ വന്ന അമേരിക്കക്കാരെ ഒരു ഫുള്ള് കൊണ്ട് വെച്ചേക്കുന്നേ. പൊന്നു, നിന്നെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടൊന്നുമല്ലോ. പറയാലോ, പരിപാടി എന്നത്തെ പോലെ എട്ടുതലെ കിടക്കണം, അടിച്ച് കിടക്കണം. പിന്നെ ഓടുമ്പോ പടിഞ്ഞോട്ട് ഓടരുത്, കടലിനറിയത്തില്ല നമ്മൾ മിമിക്രിക്കാരാണ്. ഓക്കേ, അപ്പൊ പെട്ടെന്ന് പ്രിയമുള്ളവരെ നമസ്കാരം. നിങ്ങൾക്ക് ഏവർക്കും രമേശ് അവതരിപ്പിക്കുന്ന മെഗാ ഷോയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നല്ല പരിപാടി കേട്ടാ, ഡാൻസ് നല്ലായിരുന്നു. ഡാൻസ് ടീമിനെ കൊണ്ടുപോകാൻ പറ്റൂല, ചില സമയത്ത് കൊണ്ട് കേറും. സ്കിറ്റ് ഒക്കെ അടിപൊളി കേട്ടോ, നല്ല സ്കിറ്റ്. ഞാനാ എഴുതി കൊടുക്കുന്നത്? നിങ്ങളാ? അല്ല, അവര് പറഞ്ഞു തരും, ഞാൻ എഴുതും ക്യാമ്പിലെ. അടിപൊളി കേട്ടോ, അടിപൊളി. കഴിഞ്ഞാടാ. ഓ, കഴിഞ്ഞ? സൂപ്പർ ആയിട്ടുണ്ട്. കേറുന്നുണ്ടോ പരിപാടി? ഓ, അടിപൊളി അടിപൊളി കേറുന്നുണ്ട്. എന്താ ചെയ്ത? ഞാൻ സത്യം ചെയ്ത. സത്യം ചെയ്. അമ്മേ കമ്മേ, കമ്മേ പറയാനല്ല, കയ്യിലടി സത്യം ചെയ്. ഞാൻ പറയാൻ പോലെ പറയണം. ഇനി മേലിൽ ഒരു സ്റ്റേജിലും ഒരു സ്റ്റേജിലും ജീവിതത്തിൽ ഒരിക്കലും സത്യൻ എന്ന മഹാനടനെ ഞാൻ അവഗണിക്കില്ല, കളിയാക്കില്ല. ഒന്ന് കളയും, പോയിരിക്കും. സത്യം സത്യം സത്യം, മൂന്ന് സത്യം. ആ പോ, നീ എന്ത് പരിപാടിയാണ്? നീയാണ് തെറ്റിച്ചത്, നീയാണ് തെറ്റിച്ചത്. രാജകുമാർ തലയിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? അത് വേറെ രസമുണ്ട്. നിങ്ങൾ ഇന്ന് രാവിലെ സെറ്റ് ചെയ്തതാ. ഒരു മനുഷ്യൻ അവന് പെട്ടെന്നൊന്നും ഓർമ്മയിലിരിക്കൂല. ഇപ്പൊ ചോദിച്ചാൽ അവൻ പറയുന്നില്ല. അവൻ പറയുമല്ലോ. ഒന്നുകൂടി പറയാൻ പറ്റുമോ? നീ ചോദിച്ചു നോക്കാൻ പറയും. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? അത് ഞാൻ സ്റ്റേജിൽ പറഞ്ഞോളാം. സ്റ്റേജിൽ പറഞ്ഞോളാം. അത് പറയണം. എന്ത് പറയണം? അത് പറഞ്ഞു. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പൂ. തെറ്റിപ്പൂ. അത് അവ ഇന്ന് പഠിച്ചല്ലേ ഉള്ളു. തെറ്റിപ്പൂ. ഇത് ഞാൻ ഒന്നുകൂടി ചോദിക്കാം. രാജകുമാരുടെ തലയിലിരിക്കുന്ന പൂവിന്റെ പേര് എന്താണ്? തെറ്റിപ്പോ. കണ്ടോ, ആദ്യം തെറ്റിപ്പോയി, അത് കുഴപ്പമില്ല. പക്ഷെ രണ്ടാം തെറ്റിപ്പോ തെണ്ടിത്തരവാണ്. അതല്ല പറഞ്ഞത്, രാജകുമാരുടെ തലയിരിക്കുന്ന പൂ തെറ്റിപ്പൂ, അതാണ് പറഞ്ഞത്. തെറ്റിപ്പൂ, അടുത്തിന് കേറ്. സ്റ്റേജിന്റെ പുറകില് പരിപാടിയിൽ പങ്കെടുക്കാത്ത ആരും സ്റ്റേജിന്റെ പുറകിൽ നിൽക്കണ്ട. എല്ലാരും പുറത്തോട്ടിറങ്ങി. എല്ലാരും ഒരുത്തവലും. നീ സ്റ്റേജിന്റെ പരിപാടിയിലുണ്ടോ? നീ പരിപാടിയിലുണ്ടാ? ഓ, പരിപാടിയിലുണ്ടാ നീ? എന്തോ എടാ, നീ പരിപാടിയിലുണ്ടായില്ലേ? കമ്മിറ്റിക്കാരൻ നോക്കിക്കോളാ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വലിയ വേദിയിൽ നിന്ന് ഞങ്ങൾ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. എന്റെ ദൈവമേ, ഞാൻ ഇവിടുന്ന് നെഞ്ചുരുവായിരുന്നാലും ആ വണ്ടി കൊണ്ട് പോകാൻ പറ്റുമെന്നുള്ളത്. നല്ല പരിപാടിയായിരുന്നു കേട്ടാ. ആണോ? കൺഗ്രാചുലേഷൻ മിസ്റ്റർ. താങ്ക് യു, താങ്ക് യു. വളരെ കാര്യങ്ങൾക്ക് ശേഷം ഒരു രണ്ടര മണിക്കൂർ ജീവിച്ചു, ആസ്വദിച്ചു. നല്ല മെസ്സേജുകളുള്ള പ്രോഗ്രാം ആയിരുന്നു. എന്തായാലും യു എസ് നമ്മൾ ഈ പ്രോഗ്രാം ബുക്ക് ചെയ്യട്ടോ. ആ, ഇനി സമയമില്ല, നമുക്ക് വീട്ടിലോട്ട് പോവാം. നമുക്ക് സ്മോൾ അടിക്ക്. കമ്മിറ്റിക്കാരുടെ ഫുഡൊക്കെ ആർക്കും വേണം? സാമ്പാറും പളിച്ച പോലൊക്കെ നമുക്ക് അവിടെ പോയി നല്ല ഫുഡ് കഴിക്കാം. എല്ലാരും പിന്നെ ഇരിക്കാം. ബാ, ആദ്യം നമ്മൾ എല്ലാരും ആഹാരം സന്തോഷമല്ലേ? ഇതൊക്കെ ക്യാഷ് എടുത്തു, ക്യാഷ് എടുത്തു. ആരൊക്കെ ഇവിടെ കാണും? ആരും കൊണ്ടു പോകത്തില്ല ബാബാ. അതെ, പൈസ എന്നിട്ട് പോകും. രണ്ടര അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ ഇന്ന് പൈസ കിട്ടിയില്ലെന്ന് പറയും. 1500 ഗുണമാ? അതെ, സോറി.
എന്നാ ഈ കണക്കിൽ ഒരു സംശയം ഇന്നലെ തോട്ടത്തിൽ കൂടെ തരാനുണ്ടല്ലോ. എന്റെ പൊന്നെ നിനക്കിപ്പോ പൈസ ഉണ്ട്, നിന്റെ ഉണ്ട്. അല്ല ഒരു സംശയം എന്താ, ഇത് ഇത് വേറെ സെറ്റപ്പിൽ അറേഞ്ച് ചെയ്യാനല്ലേ? നിങ്ങൾ വലിയ യു എസ് ആണ് വീടെന്ന് പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി ആയിട്ട് കഴിക്കണ്ടേ. ഇങ്ങോട്ട് വാ. ദൈവം, ഇത് എവിടെയായിരുന്നു കൊറേ നേരം ഇങ്ങനെ ഇതെല്ലാം എടുത്ത് വെച്ച് കാത്തിരിക്കുന്നു. ഇവർക്ക് തിരക്കല്ലേ. മനസ്സിലായ നല്ല സൂപ്പർ കപ്പയുണ്ട് കേട്ടോ, കപ്പ കിടിലോ, കപ്പ കറിയുണ്ട്. കപ്പ സൂപ്പർ അല്ലേ അണ്ണ? ഈ വെളുപ്പാൻ കാലത്ത് ആരെങ്കിലും കപ്പ കൊടുക്കണോ? കപ്പ വേണ്ടെങ്കിൽ വേണ്ട, പറോട്ട ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇരിക്ക്. അല്ല ഞാൻ കുറച്ചേ കഴിക്കത്തുള്ളൂ, അതുകൊണ്ടാ. ഡയറ്റിംഗ് ആണോ? അയ്യോ, ഇതിനകത്ത് ഡയറ്റിംഗ് കൂടെ തുടങ്ങി ഇതൊരു ഓർമ്മയായിട്ട് മാറും. ഞാൻ അടിക്കില്ല. ഇല്ലല്ല, ഞാൻ അടിക്കില്ല. നായകനാണോ ഇതിലെ? അതെ, എന്നെ വെച്ച് പൈസ ഉണ്ടാക്കാനുള്ള ബുദ്ധിയൊന്നും അവർക്ക് ഇല്ലേ ചേച്ചി. ഈ പൊറോട്ട എന്ത് എടുത്തിടാത്തെ? കഴിക്ക് സത്യം പറഞ്ഞ ഈ കലാകാരന്മാരുടെ കൂടെ ഒരു പെഗ് അടിക്കുന്ന സുഖമുണ്ടല്ലോ. ഭയങ്കര ചിക്കൻ എടുത്ത് കഴിക്ക്. കാലൊക്കെ ഇവിടെ കഴിച്ചു പിടിച്ച് കാന്തി അങ്ങ് എടുക്കുന്ന പതുക്കാ തലയും കുത്തി അതിനകത്ത് വീണ് മുങ്ങി ചാവോടാ. എന്തിനാ വയ്യാത്ത പട്ടി കയ്യാൽ ഏറുന്നത്? ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ശരിക്കും ഇത്രയും കൂടിയ. എന്ത്, ഞങ്ങളൊന്നും ഇതൊന്നും കഴിച്ചിട്ടില്ലറിയാ. ഏതെങ്കിലും കമ്മിറ്റിക്കാരൻ വിളിക്കണമെങ്കിൽ നമുക്ക് തരണെന്നറിയാം. അല്ലെ എന്തെങ്കിലും പാറ്റുചാരായോ അല്ലെ അങ്ങനെ കള്ളോ അങ്ങനെ എന്തൊക്കെ ഞാൻ ഓ അയ്യാ, എനിക്കൊരു സെൽഫി എടുക്കണം. എന്നോട് ഞാൻ സെലിബ്രേറ്റൊന്നും അല്ലല്ലേ. അങ്ങനെ അല്ലല്ലേ, ഈ മുഖം ഇനി എവിടെയെങ്കിലും കണ്ടു വെച്ച് ഓർക്കണ്ടേ? ഇപ്പൊ എല്ലാം മറന്നിരിക്കാതാ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സ്വീകരണം രമേശൻ നടത്തലൊക്കെ ചെയ്യണത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തിന് ചേച്ചിയോട് പ്രത്യേകം പറയണം. ചേട്ടന്റെ ഭാര്യയല്ലേ? ചേട്ടന്റെ ഭാര്യയല്ലേ ആര്? ഈ നിക്കണത് എന്റെ ഭാര്യ. ഒന്നേ ചേട്ടാ, ആഹാരവും വെള്ളവും ഒക്കെ കഴിച്ചെങ്കിൽ കയ്യും കഴുകിയിട്ട് ഉള്ള ബില്ല് അവളിലേക്ക് കൊടുത്തിട്ട് മാന്ദ്യമായിട്ട് പോ. എന്താ പറഞ്ഞു കൊടുക്കും? സുധേ അങ്ങോട്ട് കാശൊന്നുമില്ല. പിന്നെ വാറ്റുകാരിയാണെന്ന് പറഞ്ഞു. വാറ്റുകാരിയാണ് കാശ്? ഈ സെറ്റപ്പ് ഒക്കെ കണ്ടത് അയ്യാ വാറ്റുകാരിക്ക് സെറ്റ് കൊണ്ടുകൊടുത്തൂടെ. കാശോടാ രാംകുമാർ, നീയല്ലേ കൊണ്ടുവന്ന? കാശോടാ പറ രാംകുമാർ പറഞ്ഞ് അമ്പലത്തിൽ നിന്ന് വരുമ്പോ ഇവിടെ വന്ന് സെറ്റപ്പ് ഉണ്ട്, നമ്മൾ എന്ത് സാധനം വന്നല്ലേ. ഇതൊക്കെ നമ്മുടെ ചെറിയ നമ്പരുകള ഒന്ന് പറഞ്ഞോട്ടെ. നീ ഒന്നും പറയണ്ട. അല്ല എന്റെ കൂടുതൽ പോയെന്ന്. അവര് പോട്ടെ, നീയല്ലേ വലിയ സീരിയൽ നടൻ. നിനക്ക് വേണ്ട നീ വില കൂടെ സാധനം എടുത്ത് വെച്ചു. 10,000 രൂപ മര്യാദ എനിക്ക് പൈസ.
ാരുടെ ബഹറിൽ നിന്ന് വന്ന രാംകുമാർ. അപ്പൊ ഇതെന്താ സ്ഥിരം പരിപാടി അല്ലേ അണ്ണാ? പറ്റിച്ച് ജീവിക്കും. ഹലോ ഹലോ ഏട്ടാ, പരിപാടി കഴിഞ്ഞോ? ആ പരിപാടി കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടിയായിരുന്നു. കമ്മിറ്റിക്കാര് പൈസ തന്നോ? ആ പൈസ തന്നു. ഏട്ടാ ഇപ്പൊ തന്നെ മണി 3 ആയി, വെളുപ്പിനെ 5 മണിക്കെങ്കിലും മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഏട്ടൻ വരത്തില്ലേ? ഞാൻ വരാം. എന്തു പറ്റി ഏട്ടന്റെ ശബ്ദം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ ഏട്ടാ? നീ ഫോൺ വെച്ചോ, ഞാൻ 5 മണിക്ക് എത്തിക്കോളാം. ഏട്ടാ ഹലോ, ഞാൻ വരാം, വെച്ചോ ഫോൺ വെച്ചോ. നാളെ വെളുപ്പിന മോളെ ചെക്കപ്പിന് കൊണ്ടുപോണത്. ഈ പരിപാടി കിട്ടിയ പൈസ കൊണ്ടാ ഒരുപാട് പ്രതീക്ഷയോടെ എന്റെ മോള് എന്റെ ഭാര്യയും കാത്തിരിക്കുന്നു. ഞാൻ എന്റെ ഒന്നുമില്ലെന്ന് ഞാൻ എങ്ങനെ ഇന്ന് രാവിലെ പറയുന്നു? എന്റെ മോളെ എങ്ങനെയാ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്? ഒരു വയസ്സായപ്പോ തുടങ്ങിയ അസുഖ. നിങ്ങളൊക്കെ 10 പേരറിയാവുന്ന കലാകാരന്മാരില്ലേ അണ്ണ, ഈ പരിചയമില്ലാത്തവര് വന്ന് വിളിച്ച അവരോടൊപ്പം പോയിരുന്ന് വെള്ളമടിക്കുന്നൊക്കെ മോശമല്ലേ? ഞാൻ അത്ര നാളെയാണ് എന്നോട് കൂടിയിട്ട്. കുറച്ച് വർഷങ്ങളായി. ഇതുവരെയെങ്കിലും ഞാൻ വെള്ളമടിക്കുന്ന അണ്ണം കണ്ടിട്ടുണ്ടോ? ഇല്ല. എനിക്ക് കുടുംബം ഉണ്ടണ്ണ. എനിക്ക് ഈ മദ്യം തരുന്ന ലഹരിയെക്കാട്ടിയും വലിയ ലഹരിയാ എന്റെ കുടുംബം എന്ന് പറയുന്നത്. അണ്ണ, നമ്മൾ TVയിലൊക്കെ ഒന്ന് തല കാണിച്ച് സിനിമയിലൊക്കെ വന്നു കഴിയുമ്പം ഇതുപോലെ നമ്മളെ കൊണ്ടുപോയി വെള്ളമടിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടാവും. അത് അവരൊരു സന്തോഷം. അത് വേണ്ട എന്ന് തീരുമാനിച്ച് നമ്മളെ കുടുംബത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ സന്തോഷം. പിന്നെ അണ്ണ അങ്ങനെ സങ്കടപ്പെടുന്നു വേണ്ട, മോളെ ആശുപത്രി കൊണ്ട് നിവസല്ലേ. ദേ അണ്ണ തന്ന ശമ്പളം എൻ്റെ ഇരിക്കും തൽക്കാലം. അണ്ണ ഇത് വെച്ച് കാര്യങ്ങളൊക്കെ നടക്കും, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. കൂടെ ഉണ്ടായിട്ടും തിരിച്ചറിയാൻ പറ്റില്ലല്ലോ നിന്നെ. എൻ്റെ പൊന്നണ്ണ, ഈ ലോകത്ത് വെള്ളമടിച്ച് രക്ഷപ്പെട്ട ഒരു കലാകാരനും. അതുകൊണ്ട് അണ്ണൊരു തീരുമാനമെടുത്തോ, ഇന്ന് തൊട്ട് അണ്ണ വെള്ളമടി നിർത്തുന്നു. ഇന്ന് തൊട്ടല്ല, ഇപ്പൊ മുതൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കില്ല. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഇത് എന്നോട് പറഞ്ഞിട്ട് നാളെ പോയി വിവരം ചെയ്യോ? എനിക്കോ ഉടയാണത്.